ദേശീയപാത 66 നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് രണ്ടത്താണിയെ രണ്ടാക്കിയതാര്? രണ്ടത്താണി കത്തുകയാണ്. പ്രതിഷേധത്തിൻ്റെ രോഷാഗ്നിയോടെ സ്ത്രീകളും കുട്ടികളുമടക്കം ഒരു ജനത മുഴുവൻ തെരുവോരത്താണുള്ളത്. പോലീസ് വലിയ രീതിയിൽ തന്നെ പ്രതിഷേധക്കാരെ മാറ്റാൻ ശ്രമിക്കുമ്പോഴും പോരാട്ടത്തിന്റെ പോർക്കളമായി രണ്ടത്താണി മാറുകയാണ്. അനുദിനം പ്രക്ഷോഭത്തിന്റെ ശക്തി കൂടി വരികയാണ്. തങ്ങൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം അത് ഉറപ്പുവരുത്തുന്നതുവരെ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി സമരമുഖത്ത് നിറഞ്ഞു നിൽക്കുവാനാണ് രണ്ടത്താണിക്കാരുടെ തീരുമാനം. ഞങ്ങളുടെ വീട്ടിലെ, ഞങ്ങളുടെ കുടുംബത്തിലെ, ഞങ്ങളുടെ അയൽവാസികൾക്ക് വേണ്ടിയിട്ടില്ല. ഈ രണ്ടത്താണി എന്ന നാടിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഞങ്ങളെ വോട്ട് വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ബുദ്ധിമുട്ട് വരുന്ന അവരെ കൂടെ നിൽക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനം. ഇതുവരെ ഞങ്ങൾ കേസും കാര്യങ്ങളും ഈ മുട്ടാത്ത വാതിലുകളില്ല. ഒന്നിനും ഞങ്ങൾക്ക് ഒരു മറുപടി കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ പിന്നെ സമരം ചെയ്യുന്നത്. കാരണം പിന്നെ ഇത്രയും കൂടുതൽ ആളുകൾ, രണ്ട് പഞ്ചായത്തിന്റെ ഒരു കവാടമാണ് ഇത്. രണ്ട് പഞ്ചായത്തിന്റെ കവാടം അടക്കുക എന്ന് പറഞ്ഞത് വളരെ ഇഞ്ചായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം സമരം ചെയ്യുന്ന ഈ നാട്ടുകാരുടെ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് അത് നമുക്ക് അണ്ടർപാസ് അനുവദിക്കണം എന്നുള്ളത് എന്ത് എത്രയോ കാലത്തെ ആവശ്യമാണ്. അത് നേടിയെടുത്തില്ലെങ്കിൽ നാളത്തെ വിധി വന്നതിന് ശേഷം എന്താണോ അതിന്റെ പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള സമരം പിന്നെയും ഈ ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചിട്ടില്ല. ജനങ്ങൾ ഒറ്റക്കെട്ടാടി ഇതേപോലെ തന്നെ മാസങ്ങളായിട്ട് ജനങ്ങൾ സമരമുറയിലാണ്. ജനകീയ സമിതി രൂപീകരിച്ച സമരത്തിന് പല തരത്തിലും കോടതിയിലും മറ്റു തരത്തിലൊക്കെ പോയതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാംഘട്ട ജനകീയ സമരമാണ് ഈ നടക്കുന്നത്. ഇതിന് പൂർണ്ണമായിട്ട് ഇവിടുത്തെ ഭരണസമിതികൾ, പാറാക്കര കൽപ്പഞ്ചേരി പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇവിടുത്തെ ജനപ്രതിനിധികൾ പൂർണ്ണമായ പിന്തുണയുണ്ട്. ഏത് രീതിയിലാണ് ഇവിടുത്തെ ജനങ്ങൾ നമ്മളൊക്കെ തെരഞ്ഞെടുത്ത് ജനങ്ങളെ വിശ്വാസം അർപ്പിക്കുന്നതിനാണ് കൂടെ നിൽക്കുന്നതിന്, അതിനു വേണ്ടിയിട്ടാണ് ഇവിടുത്തെ വനിതാ ജനപ്രതിനിധികൾ എന്ന നിലയ്ക്കായി. ഇതിന്റെ കൂടെ അവസാനം വരെ ഗ്രാമപഞ്ചായത്ത് പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ സജീവമായി ഉണ്ടാകുന്ന അറിയിക്കുകയാണ്. സമരരംഗത്ത് കോടതി വിധി നാളെ വരുന്നവരെ കാത്തുനിന്നതിന് ശേഷം അടുത്ത സമരമുറകളുമായി മുന്നോട്ട് പോകും. അതിന്റെ കൂടെ ഇവിടെ പോലീസ് അധികൃതർ ഇവർക്കെതിരെ കേസെടുക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ ഇനിയും സമരവുമായി മുന്നോട്ട് പോകുന്ന അറിയിക്കുകയാണ്. രണ്ടത്താണി അണ്ടർപാസ് വിഷയത്തില് വളരെ ശക്തമായ ജനകീയ രോഷമാണ് ഇവിടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ പൊതുവികാരം ബോധ്യപ്പെടുന്ന രൂപത്തിൽ, അധികാരികൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിലേക്കുള്ള ശക്തമായ ജനമുന്നേറ്റം ഇന്ന് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനകത്ത് വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏത് വിധേനയും അണ്ടർപാസ് നേടിയെടുക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും മുന്നോട്ട് പോകും എന്നാണ് സമരസമിതിയുടെ തീരുമാനം. അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയുണ്ട്. CPI-യും അതിനെ ശക്തമായി പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വേണം വേണ്ട ഞങ്ങൾ പറയുന്നു.
ഞങ്ങൾക്ക് അനുവദിച്ച് തരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വേണ്ടിയിട്ടാണ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടിരിക്കുക. മത ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചു നിന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഞങ്ങൾക്ക് വേണ്ട ഈ ഒരു ആനുകൂല്യം നിങ്ങൾ തരുന്നത് വരെ ഏതറ്റം വരെയും പോവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഈ ഒരു നമ്മളെ ഈ വിഷയം എം പിന്നോട് നേരിട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിനോട് ഒരു പരാതി കൊടുക്കാൻ പറഞ്ഞിട്ട് നേരിട്ട് ഫൈന് വേണ്ടപ്പെട്ട ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ സാറ് അത് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. മറ്റുള്ള മണ്ഡലങ്ങളിലെല്ലാം അവരാത് ആ എം പിമാര് നേരിട്ട് മന്ത്രിയെ കണ്ടിട്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ ഈ രണ്ടത്താണിക്കും വേണ്ടി അത് ചെയ്യുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഈ നാട്ടിലുള്ള എല്ലാവരും. അപ്പൊ ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുമെന്ന് തൊട്ട് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ആ വിവരം നേരിട്ട് കൊടുത്തുള്ള വിവരം കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. കോടതി വിധി കോടതിയിൽ വൈക്ക് പോട്ടെ, ജനപ്രതിനിധികളുടെ ഉള്ളത് അവർ ചെയ്തു തരണം എന്നാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പറയുന്നത്. അത് കിട്ടുമെന്ന് ഞങ്ങൾക്ക് നൂറുക്ക് വിശ്വാസമുണ്ട്. അതില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഇതിനും കൂടുതലായിട്ട് മുന്നോട്ട് ഇറങ്ങും, നേടിയെടുക്കുന്നത് വരെ മുന്നോട്ടുണ്ടാവും. അതാണ് എല്ലാവർക്കും പറയാനുള്ളത്. എത്ര പേരാണ് എല്ലാ ജനപ്രതിനിധികളോടുമുള്ള അതിന് പറയാനുള്ളത്, എല്ലാവരും ഞങ്ങളെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളത് ഇവിടെ നേടി തരുന്ന വേണം. മറ്റുള്ള സ്ഥലങ്ങളിൽ കിട്ടുന്നത് പോലെ ഞങ്ങൾക്കും ഈ അണ്ടർപാസ് അല്ലെങ്കിൽ കുട്ടികൾക്ക് കടക്കാനുള്ള ഒരു വഴി ഇവിടെ നേടിയെടുത്ത് തരേണ്ട അവകാശം അവരുടേതാണ്. അത് ഞങ്ങൾ നേടി കിട്ടുന്നത് വരെ ഞങ്ങൾ ഇവിടെ പോരാടുകയും ചെയ്യും. അത് ഏത് ആരനാസ്ഥയാണെന്നുള്ളത് അതുവരെ ഞങ്ങൾ പോകും. അതിന്റെ മുന്നേ ഞങ്ങൾക്ക് നേടി തരുന്നത് നല്ല കാര്യമായിട്ടാണ് ഈ പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എവിടെ വരെ പോകണമെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ജനങ്ങൾക്കറിയാം. ഇത് എവിടെ പോയാലേ കിട്ടുന്നറിയാം. ആ രീതിയിൽ പോകാതിരിക്കണം എന്നുള്ള ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികളും അതിന്റെ രീതിയിൽ ചെയ്തു തരുമെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ ഇതാ ഇവിടെ അവസാനിപ്പിക്കുന്നു. രണ്ടായിരത്തി 2022 നമ്മൾ നാഷണൽ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് നമ്മൾ ഇവിടെ ഒരു എം പിയുടെ നേതൃത്വത്തിലൊരു പിന്നെ ഒരു മീറ്റിംഗ് നടത്തുകയും അന്ന് മാറാക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഒരു പിന്നെ അതോറിറ്റി അന്ന് കൊടുത്ത മെയിൽ ഡീറ്റെയിൽസും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇതിലുള്ളത്. ഈ സമയം മുതൽ നമ്മൾ അതിന്റെ പിന്നിലാണ്. 8-7 അന്ന് നമ്മൾ അറിഞ്ഞത് മുതൽ മാറാക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അതോടൊപ്പം തന്നെ പിന്നെ MP MLA തുടങ്ങിയ എല്ലാവരും ഇതിന്റെ പിന്നിലാണ്. 8-7-2022 ഞങ്ങൾ അന്ന് ആദ്യമായിട്ട് പഞ്ചായത്തിൽ ഇത് അറിഞ്ഞൊരു പ്രശ്നമാകും എന്ന രീതിയിൽ കൊടുത്തത്. അന്ന് മുതൽ പിന്നീട് ചർച്ചകളായിരുന്നു ധാരാളം. പിന്നെ അതിന് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പഞ്ചായത്തിൽ വന്ന് ചർച്ചകൾ ചെയ്ത് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ധാരാളം കാലം മുന്നോട്ട് പോയത്. പിന്നീട് നമുക്ക് കിട്ടാൻ സാധ്യത ഇല്ല എന്നൊരു ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് ഇതൊരു ജനകീയ സമരമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ കൽപ്പകഞ്ചേരി പഞ്ചായത്താണെങ്കിലും മാറാക്കര ഗ്രാമപഞ്ചായത്താണെങ്കിലും ഞങ്ങൾ എല്ലാവരും ഇതിന്റെ കൂടെ നിന്ന് ഈ എല്ലാ പിന്നെ പ്രതിനിധികളും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ നാട്ടുകാരും കൗൺസിൽ എല്ലാം കൂടെ നിന്ന് പ്രവർത്തിക്കുകയാണ്. ജനപ്രതിനിധി മെമ്പർ മുതൽ ജനപ്രതി MLA MP വരെയുള്ള ആളുകളെ പാർലമെന്റ് വരെ ഉന്നയിച്ച വിഷയമാണ് രണ്ടത്താണി വിഷയം. എന്നിട്ട് പോലും NHA അത് മുഖവിലക്കെടുത്തിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ അവസാന ഘട്ടമാണ് കോടതി അങ്ങ് സമീപിച്ചത്. കോടതി ഇരു പാർട്ടികളും സമീപിച്ചു. ആ കോടതിയുടെ റിപ്പോർട്ട് നാളെ അവർ കമ്മീഷനെ വെക്കുമെന്ന പ്രതീക്ഷയിലാണ്. കമ്മീഷൻ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. കമ്മീഷൻ നേരെ വന്ന് കണ്ടാൽ ഇവിടുത്തെ അവസ്ഥ അവർക്ക് മനസ്സിലാവും. ഈ കണ്ട ആയിരക്കണക്കിന് ആളുകളുടെ വിഷമമാണ് അവരിവിടെ തെളിയിച്ചിട്ടുള്ളത്. നാളെ കമ്മീഷൻ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ശക്തമായ സമരവുമായി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ, രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ, എല്ലാ കക്ഷിരാഷ്ട്രീയ വ്യാപാരികളുടെ ഓട്ടോതൊഴിലാളികൾ എല്ലാവരുടെ നേതൃത്വത്തിലും ബഹുജന ഒരു സമരമായി രണ്ടത്താണി ഒരു പക്ഷേ കേരളത്തിൽ അറിയപ്പെടുന്ന രീതിയിൽ ഞങ്ങൾ സമരം ചെയ്യാൻ മുന്നിട്ടിറങ്ങേണ്ടി വരുമെന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. വേണ്ട ഒരു നിർദ്ദേശം കൊടുത്ത് ഇവിടെ ഞങ്ങൾക്ക് വേണ്ട ഒരു നടപ്പ് തരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കാം. ഇല്ലെങ്കിൽ നാട്ടുകാരും ഇതേ കൂടെ പോകുന്ന വണ്ടിക്കാരും ഇനി ഒരുപാട് കാലം ബുദ്ധിമുട്ടേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. ഇതിൽ യാതൊരു സംശയമില്ല. ഞങ്ങളെ കാര്യം ഞങ്ങൾ നേടിയെടുക്കണം സമരം ചെയ്യും. ഉദ്യോഗസ്ഥന്മാരായാലും പോലീസുകാരായാലും ആര് തന്നെ വന്ന് തടഞ്ഞാലും ശരി, ഞങ്ങൾ നേടിയെടുക്കണം. ഞങ്ങൾ മുന്നോട്ട് പോകും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏകദേശം 400 ചില്ല ദിവസങ്ങളായി ഇതിന്റെ ബാക്കിൽ ഞങ്ങൾ നടക്കണേ. എന്നിട്ട് ഉദ്യോഗസ്ഥന്മാരും അധികാരികളും ഇത് കണ്ണു തുറക്കണില്ല. ഞങ്ങളെ വിഷമം പോലും മനസ്സിലാക്കണ്ടേ? ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മുറിച്ച് കടക്കണ ഒരു വഴിയല്ല ഞങ്ങൾ അവരോട് ചോദിക്കണുള്ളൂ. അത് തോൽക്ക് തരാൻ പറ്റില്ല. ഇത്രയും പൈസ ഇവിടെ ചെലവാക്കണില്ല. കോടിക്കണക്കിന് ഉറപ്പിയും ഈ റോഡിന് വേണ്ടി ചെലവാക്കണേ. ഞങ്ങൾക്ക് ഒരു വഴി തരവൽക്ക് എന്ത് ബുദ്ധിമുട്ട്? തന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് പിരിയുള്ളൂ. യാതൊരു സംശയമില്ല, ഒരു സംശയമില്ല. കാര്യത്തിൽ ഈ ജനങ്ങൾ മുഴുവൻ ഒരു നാട്ടുകാരാണ്, ഇതിന്റെ ആവശ്യക്കാരാണ്. ഈ കൂടിയത് മുഴുവൻ എല്ലാവരും ഒറ്റക്കെട്ടായി നേടിയെടുക്കോളം ഇവിടെ ഉണ്ടാവും. ഇത്ര പറയാനുള്ളത്, അധികാരികളൊന്ന് കണ്ടു തുറന്ന് ചെയ്യേണ്ട വിഷയമുള്ളൂ. ഈ ബ്ലോക്ക് ഇവിടെ ഉണ്ടാവില്ല, ഈ വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, ഈ ജനങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ വെയിലും കൊണ്ട് സമരം ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ രണ്ടത്താണിയിലെ ഒരു അണ്ടർപാസ്
വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് കാലമായിട്ട് ഇയാളുകൾ റോഡിന് അപ്പുറത്തപ്പുറത്തൊക്കെ കുടിച്ച് കടഞ്ഞിരുന്നതാണ്. അപ്പോൾ ഈ മതിൽ വന്ന കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കടക്കാൻ കഴിയില്ല. അപ്പോൾ നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു, വളരെ വൈകിപ്പോയി. എന്നാലും നമ്മൾ നേരത്തെ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ മാസത്തിൽ പിന്നെ കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഇടക്കാലത്ത് നമുക്കത് കിട്ടുമെന്നുള്ളൊരു ലെവലിലൊക്കെ വന്നിരുന്നു. ഇപ്പോൾ അതും വഴിമാറിപ്പോയി വന്ന ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ജനങ്ങളാകെ പിന്നെ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നടക്കുന്ന റോഡ് പ്രവൃത്തിയിൽ രണ്ടത്താണിയെ നെടുകെ പിളർന്ന് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് ജനങ്ങളെ വെല്ലുവിളിച്ച് ഹൈവേ വികസനം മുന്നോട്ടു പോവുകയാണ്. നിരന്തരമായ ജനകീയ പ്രക്ഷോഭമാണ് രണ്ടത്താണി ദേശീയപാതയിൽ ദിവസവും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ മുതൽ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വരെ MLA MP തുടങ്ങിയ ജനപ്രതിനിധികളും മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും രണ്ടത്താണിയിലെ ജനങ്ങളുടെ ന്യായമായ ആവശ്യത്തിന് കൂടെ ഉറച്ചു നിന്നിട്ടും നാഷണൽ ഹൈവേ അതോറിറ്റി ഈ ആവശ്യത്തിന് പുല്ലുവിലയാണ് നൽകിയത്. വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകുന്നതിനും ആരാധനാലയങ്ങളിൽ പോകുന്നതിനും ആശുപത്രികളിൽ പോകുന്നതിനും തുടങ്ങി ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും കിലോമീറ്ററുകൾ താണ്ടി പ്രയാസകരമായ സാഹചര്യം സൃഷ്ടിക്കുന്ന പ്രവൃത്തിക്കെതിരെ ഒരു നാട് ഒന്നടങ്കം പ്രതിഷേധിക്കുകയാണ്. കുട്ടികളും സ്ത്രീകളും യുവജനങ്ങളുമടക്കം ഓരോ പ്രതിഷേധത്തിലും ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങുന്നത്. രണ്ടത്താണിയിലെ ജനങ്ങളുടെ ആവശ്യം അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. രണ്ട് ദിവസത്തിനകം കോടതി വിധി വരുമ്പോൾ ആ വിധി തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ഒരു നാട് ഒന്നടങ്കം ഇന്ന് നിൽക്കുന്നത്. ന്യായമായ ആവശ്യത്തിനു വേണ്ടി പ്രതിഷേധിച്ച സ്ത്രീകളടക്കമുള്ളവരെ പോലീസ് ബലമായി ഒഴിപ്പിക്കുകയും സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും നാട്ടുകാരുടെ ഐക്യത്തെ തകർക്കാൻ പോലീസിനും അധികാരികൾക്കും സാധിച്ചില്ല. രണ്ടത്താണി ഒരു വികാരമായി മാറിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്നാണ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറയുന്നത്. തങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് ഹൈവേ വികസനം നടത്തുന്ന ഹൈവേ വികസന അതോറിറ്റിയെ നിലക്ക് നിർത്തുമെന്ന വാക്കാണ് രണ്ടത്താണിയിലെ പെൺപുലികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു നാടിൻ്റെ ആവശ്യമാണ്, തങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, തങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നവരെ ഞങ്ങൾ വെറുതെ വിടില്ല എന്നുള്ള ഉറച്ച തീരുമാനമാണ് രണ്ടത്താണിയിലെ സ്ത്രീ സമൂഹം ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ ഹുബ്ബൂസ് അത് നമ്മുടെ ഗൾഫില് കിട്ടുന്ന കുബൂസ് ഇല്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂസല്ലേ? ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്.